കൊലക്കേസ് പ്രതി കൊല്ലപ്പെട്ട നിലയിൽ മലപ്പുറം തിരൂർ ബസ് സ്റ്റാൻഡിലാണ് കൊലക്കേസ് പ്രതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൂട്ടായി പറവണ സ്വദേശി ആദമാണ് മരിച്ചത്. തലക്ക് പരിക്കേറ്റ മരിച്ച നിലയിൽ തിങ്കളാഴ്ച രാവിലെ കണ്ടെത്തുകയായിരുന്നു. 2016 ഓട്ടോ ഡ്രൈവർ ജാസിമിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ആദം. ഓട്ടം പോകാത്തത് സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് ജാസിമിനെ കുത്തി കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെ തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടത്തിലെ വരാന്തയിൽ രക്തം വാർന്ന നിലയിൽ ആദമിനെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് തിരൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മരണം സ്ഥിരീകരിച്ചത്. മൃതദേഹം തുടർ നടപടികൾക്കായി തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കൂട്ടായി പറവണ്ണ സ്വദേശിയായ ആദം നിരവധി കേസുകളിൽ പ്രതിയാണ്. മൃതദേഹത്തിന്റെ സമീപത്തുനിന്ന് വലിയ ഒരു വെട്ടുകല്ലും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആദമിനെ തലക്കടിച്ചായിരിക്കും കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ബസ് സ്റ്റാൻഡിലെ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം അക്ഷരാർത്ഥത്തിൽ തിരൂർ നഗരത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കൊലപാതകം. യാത്രക്കാരടക്കം ആയിരങ്ങൾ എത്തുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു കൊലപാതകം ഭീതി വർദ്ധിപ്പിക്കുകയാണ്. തിരൂരിൽ പോലുള്ള നഗരത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലത്ത് തന്നെ ബസ് സ്റ്റാൻഡിൽ തന്നെ നടന്നു എന്നതാണ് ഈ സംഭവത്തെ കൂടുതൽ ഗൗരവപ്പെടുത്തുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, അതോടൊപ്പം തന്നെ മറ്റുള്ള അന്യദേശക്കാരുടെ ഒക്കെ പ്രശ്നങ്ങൾ ഈ നഗരത്തെ അലട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവങ്ങളുമായിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പല പ്രാവശ്യവും ഇവിടെ ഉന്നത ബന്ധപ്പെട്ട അധികാരികളോടും ഒക്കെ സൂചിപ്പിച്ചതാണ്. പക്ഷെ നഗരഹൃദയത്തിന് ഇങ്ങനെ നടന്നു എന്നുള്ളത് കൂടുതൽ നമ്മെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണിത്. കൊലപാതകം ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിയായ ആദമിനെ ആരെങ്കിലും വ്യക്തിവൈരാഗ്യം തീർത്തതാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ കൊലപാതകത്തിന് കാരണം എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മലബാർ ടൈംസ്, തിരൂർ.